ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് പ്ലാവില കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കിടന്നിട്ടുള്ള പ്ലാവിലിയാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു അടിപൊളി ഐഡിയ ആണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതുപോലെയുള്ള കുറച്ച് ഇലകൾ എടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേക ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് അങ്ങ് ഉണങ്ങാത്ത ഇല എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതെ, ഇത്തരം ഈ ഒരു രീതിക്കിരിക്കുന്ന ഇല എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ ഇലയുടെയും ആ ഒരു അറ്റത്തായിട്ടുള്ള ആ ഒരു സൈഡ് നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പെയിൻറ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാനിവിടെ എടുക്കുന്നത് ഗ്രീൻ കളറിലുള്ള പെയിൻറ് നമുക്ക് ആവശ്യമാണ്. അത് ഡാർക്കോ അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള ഗ്രീനോ ആവാം. പിന്നെ അതേ ഇതുപോലെ ഒരു പിങ്ക് കളർ, ഒരു ഏകദേശം ഒരു മജന്ത കളറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മജന്ത അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. യെല്ലോ, റെഡ്, ബ്ലൂ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ദേ ഇവിടെ ഈ ഒരു കളറാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ഇലയ്ക്കെല്ലാം ഈ ഒരു പെയിൻറ്റാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഒന്നുകിൽ ബ്രഷ് വെച്ച് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ചെയ്യുക. സ്പോഞ്ച് യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം പെയിൻറ് ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇനി നമുക്ക് ദേ ഇതുപോലെയുള്ള നമ്മുടെ ആ ഒരു തെങ്ങിൻ്റെ ഉണങ്ങി ആ ഒരു പൂക്കുല പോലെ ഇരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മളതാണ് അതിൽ നിന്ന് ഓരോ പീസും ഓരോ കമ്പായിട്ടുള്ളത് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഇന്ന് നമ്മൾ ഫ്ലവറാണ് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. ഈ ഇല വെച്ചിട്ട്, ഈ ഉണങ്ങിയ ഇല വെച്ചിട്ടും അതുപോലെ തന്നെ ഈ ഒരു സംഭവം വെച്ചിട്ടും ശേഷം ദേ ഞാൻ നമ്മളിപ്പം ആ ഒരു പൂക്കുലയിൽ നിന്ന് എടുത്തിട്ടുള്ള ആ കമ്പിലെല്ലാം നമ്മളിതേ ഗ്രീൻ കളറിലുള്ള പെയിൻറ് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് നമുക്ക് ഉപകാരങ്ങളുമുണ്ട്. ഉപകാരങ്ങളല്ല, നമുക്ക് ഡെക്കറേറ്റ് ഐറ്റംസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. നമുക്ക് ഈ ഒരു ഫൈനൽ ലുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോകളും വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഞാൻ ദേ ഇതുപോലെ ഒരു ഇലയും കൂടി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ഇലയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം ഇതുപോലെ നീളത്തിന് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ലീഫായിട്ട് എടുക്കാനായിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാനുള്ള ഇലയായി, പിന്നെ സ്റ്റെമ്മായി, ഇനിയിപ്പം നമ്മൾ ലീഫിനായിട്ടുള്ള ആ ഒരു ഇലയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതും നമുക്കിതുപോലെ ഗ്രീൻ പെയിൻറ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സൈഡ് ചെയ്തിട്ട് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം വേണം മറു സൈഡ് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ ആ ഫസ്റ്റ് പെയിൻറ് ചെയ്ത് കൊടുത്ത ആ ഒരു ഭാഗത്തെ പെയിൻറ് എല്ലാം പോകുന്നതായിരിക്കും. അതിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ശേഷം ഞാൻ ദേ ഇവിടെ ഇതുപോലെയുള്ള യെല്ലോ കളറിലുള്ള പേപ്പറാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. അത് ഇതുപോലെ തന്നെ ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതുപോലെ ഒന്ന് കുറേയധികം കട്ട് ചെയ്ത് കൊടുക്കാം. ഈ രീതിക്ക് തന്നെയാണ് ചെയ്യേണ്ടത്. വളരെ സിമ്പിളാണ് കേട്ടോ. ഇനിയിപ്പം നമുക്ക് പ്ലാവിലേക്ക് കാണണമെന്നുണ്ടെങ്കിൽ വിടേണ്ട കാര്യമില്ല, ഉടനെ തന്നെ ചെയ്ത് നോക്കിക്കോളൂ. ശേഷം ദേ ഞാനിവിടെ ഫെവിക്കോളാണ് എടുക്കുന്നത്. അതിതുപോലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റെം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനുള്ളിലേക്ക് നമുക്കിതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത് നന്നായിട്ട് തന്നെ അങ്ങ് ഒട്ടിക്കിട്ടും. പിന്നെ ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ വേണം ചുറ്റി കൊടുക്കാനായിട്ട്. ശേഷം നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഇലകളെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്നുകിൽ മൂന്ന് ലീഫ് നമുക്ക് എടുത്ത് വെച്ചിട്ട് റെഡിയാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നാല്, ഞാനിവിടെ നാലെണ്ണമാണ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലവറാക്കി എടുത്തിട്ടുള്ളത്. നാല് പെറ്റൽസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. ത്രെഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഇനി നമ്മൾ ഇത് മാത്രമല്ല ചെയ്യുന്നത്, കൂടാതെ നമ്മൾ മാസ്കിൻ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് സെക്യൂറാക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മാസ്കിൻ ടേപ്പ് യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലോറൽ ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പ് പല വീഡിയോയിലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്ലാസ്റ്റിക് ബാഗ്, ഗ്രീൻ കളറിലുള്ള ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് പ്ലാസ്റ്റിക് കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ദേ ഇതുപോലെ മാസ്കിൻ ടേപ്പ് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ മുമ്പ് എടുത്തിട്ടുള്ള ആ ഒരു അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു പെയിൻറ് തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം താഴത്തെ ഭാഗത്തായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇലയും കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ടേപ്പ് ചുറ്റി സെക്യൂറാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടേപ്പിന് നമുക്ക് ഈ ഒരു പെയിൻറ് കൊടുക്കുമ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും, ആ ഒരു ലുക്ക് തന്നെ കിട്ടും. ഒന്നുകിൽ സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് വെച്ചിട്ടോ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കാരണം മാസ്കിൻ ടേപ്പ് ആയതുകൊണ്ട് തന്നെ
അതിൽ ആ ഒരു പെയിൻറ്റൊക്കെ നന്നായിട്ട് തന്നെ ഇരുന്നോളും. ദേ ഇതുപോലെ തന്നെ നമുക്ക് അടുത്തത് ചെയ്തെടുക്കാം. നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പഴയ വീഡിയോകളൊക്കെ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് കൂടുതലും എല്ലാ വീഡിയോകളും ചെയ്യുന്നത്. പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫൈനലി പിച്ചവാനുഷ്യം കൂടി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏറെ നാൾ കേടുകൂടാതിരിക്കുന്നതായിരിക്കും. ദേ ഇതാണ് പിച്ചവാനുഷ്. അപ്പോൾ ദേ ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുന്നതിനെ പ്രതീക്ഷിക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. താങ്ക് യു.